ഫരിസേരും നിയമജ്ഞരുമായുള്ള നാഥന്റെ സംവാദങ്ങൾ ചൂടുപിടിക്കുകയാണ്, മാരകമായ ചൂട്. അവരെ സംബന്ധിച്ചിടത്തോളം നാഥന്റെ വാക്കുകൾ അവരുടെ അഭിമാനത്തിനേൽക്കുന്ന ക്ഷതങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഉത്തരമുട്ടിക്കുന്ന ചോദ്യങ്ങളാൽ അവനെ മൂടിക്കളയാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നഷ്ടപ്പെട്ട അഭിമാനം വീണ്ടെടുക്കുക എന്നതിലപ്പുറം തങ്ങളറിയാതെ തന്നെ കാൽക്കീഴിൽ നിന്നും ഒലിച്ചുപോകുന്ന നിത്യരക്ഷയുടെ അനുഭവം തിരിച്ചുപിടിക്കണമെന്ന് അവർക്ക് മനസ്സിലാകുന്നുപോലുമില്ല. അഥവാ ഇനി മനസ്സിലാകുന്നെങ്കിൽ തന്നെ അവരുടെ കടുംപിടുത്തങ്ങൾ ദൈവഹിതം തേടുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നു. അവർ ചീഞ്ഞു നാർന്ന കുഴിമാടങ്ങൾ പോലെ അവരുടെ ജീവിതങ്ങളെ മറച്ചു പിടിക്കുകയാണ്. ഇന്നലെ നാം കണ്ട കണ്ണിൽപ്പെടാത്ത കുഴിമാടങ്ങൾ. എന്നാൽ വിരോധാഭാസം എന്നോണം അവർ തങ്ങളുടെ പൂർവികന്മാരുടെ കൈയാൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളായ പ്രവാചകന്മാരുടെ സ്മൃതി കുടീരങ്ങൾ സ്ഥാപിച്ച് പരിപാലിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നു. പിതാക്കന്മാരുടെ കുടുംബാതകങ്ങൾക്ക് അവർ അങ്ങനെ പ്രതിവിധി ചെയ്യുന്നുവെന്നാണോ? ആബേൽ മുതൽ സഖറിയ വരെയുള്ള പ്രവാചകന്മാരുടെ രക്തം ഭൂമിയിൽ പതിച്ചിട്ടുണ്ട്. ആ രക്തത്തിന്റെ എല്ലാം പകരവില നൽകാൻ അവർക്കാകുമോ? അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ദൈവത്തോടും സഹോദരരോടും മല്ലിട്ടുകൊണ്ട് തങ്ങളുടെ പിതാക്കന്മാരുടെ അതേ തെറ്റുകൾ അവരും ആവർത്തിക്കുന്നു. ഇന്നലെ ശ്ലീഹ സൂചിപ്പിച്ചതുപോലെ പരസ്പരം കടിച്ചുകീറിയും വിഴുങ്ങിക്കളഞ്ഞും. ഗലാത്യർ 5:15. തങ്ങളുടെ കപടതകൾ തന്ത്രപൂർവ്വം ഒളിപ്പിച്ചു വയ്ക്കുകയും അതേസമയം കപടഭക്തി ചിരകാല സ്മരണകളിൽ പണിതുയർത്തുകയും ചെയ്യുന്ന ഒരു പറ്റം മനുഷ്യർ. മുന്തിരത്തോട്ടത്തിലെ കാവൽക്കാരുടെ ഉപമ ഇവിടെ പ്രതിധ്വനിക്കുന്നുണ്ട്. ഭൃത്യരെ തല്ലുകയും പുത്രനെ വധിക്കുകയും ചെയ്ത മുന്തിരത്തോട്ടത്തിലെ സൂക്ഷിപ്പുകാർ. പ്രപഞ്ചത്തിന്റെ ആരംഭം മുതലേ കാറ്റാബോളി കോസ്മു ഈ അതിക്രമവും ദൈവനിഷേധവും സ്നേഹനിരാസവും അടരാടുകയാണ്. ലൂക്ക 11:50. നിങ്ങൾ ജ്ഞാനത്തിന്റെ താക്കോലുകൾ എടുത്തു കളയുന്നു. ലൂക്ക 11:52. താക്കോൽ, ക്ലേയ്സ്. സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ അടച്ചു കളയുന്ന ഈ ഫരിസേയരുടെ ഈ മനോഭാവത്തെപ്പറ്റി മത്തായി 23:13 ഈശോ ശാസിക്കുന്നുണ്ട്. അടച്ചു കളയുക, പൂട്ടിക്കളയുക, താക്കോലിട്ട് പൂട്ടുക, ക്ലെയ്ത്തേ. എന്നാൽ എല്ലാ വശത്തു നിന്നും അടച്ചു കളയുന്ന തീവ്ര നിയമനിഷ്ഠയുടെ ഈ ഭാവത്തെ ഗലാത്യരിൽ 2 ദിവസം മുമ്പ് നാം കണ്ടതാണ്. സുൻ ക്ലെയ്ത്തേ, ഗലാത്യർ 3:22. വലമുറുക്കുന്നത് പോലെ നമ്മെ വരിഞ്ഞു മുറുക്കുന്ന നിയമത്തിന്റെ കടുംപിടുത്തം. അതിനെ തകർത്തുകൊണ്ടാണ് രക്ഷാകരമായ കൃപയുടെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്, വിശ്വാസത്താൽ അത് സ്വീകരിക്കപ്പെടുന്നതും. പ്രവാചകന്മാരുടെ സാക്ഷ്യവും രക്തസാക്ഷ്യവും ഈ ജനം അവഗണിച്ചു കൂട്ടുകയാണ്. സാധാരണ രക്തസാക്ഷിയെ മാർട്ടർ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കാറുണ്ട്. എന്നാൽ മർത്തീറിയ എന്ന അതിന്റെ മാതൃപദത്തിന് സാക്ഷ്യമെന്നാണ് അർത്ഥം. ശ്ലീഹ നൽകുന്ന ഉറച്ച സാക്ഷ്യങ്ങളെ നാം കഴിഞ്ഞ ദിവസം കണ്ടതുമാണ്. ഗലാത്യർ 5:3, എഫേസ്യർ 4:17. മർത്തീറയോ, തിന്മയും ദൈവനിഷേധവും നിയമനിരാസവും എവിടെയും തിങ്ങുന്ന ഇക്കാലത്തും എക്കാലത്തും നാം സ്നേഹത്തിന്റെയും ആത്മപരിത്യാഗത്തിന്റെയും സുവിശേഷ സാക്ഷികളായി തീർന്നേ പറ്റൂ. ഇന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം നാം ധ്യാനിച്ചു തുടങ്ങുന്നു. ഏറ്റവും സുന്ദരവും ആഴവുമുള്ള ഒരു ലേഖനമാണ് ഇതെന്ന് പലരും കരുതാറുണ്ട്. നമ്മളെല്ലാം ദൈവത്തിന്റെ വിശുദ്ധരും വിശ്വസ്ത സാക്ഷികളുമാണെന്ന് അഭിസംബോധനയോടെയാണ് ശ്ലീഹ പറഞ്ഞു തുടങ്ങുന്നത്. നമ്മുടെ വിശുദ്ധി ദൈവത്തിന് മാത്രമേ അറിയാവൂ. ദൈവമാണ് നമ്മെ വിശുദ്ധരായി പരിഗണിക്കുന്നതും ഉയർത്തുന്നതും. അതേസമയം ദൈവത്തോട് സദാ വിശ്വസ്തരായിരിക്കാൻ നമ്മളായി തന്നെ ശ്രമിച്ചേ പറ്റൂ. ദൈവത്തിന്റെ കൃപയും സമാധാനവും ഇവിടെ ആശംസിക്കപ്പെടുകയാണ്. കൃപയുടെ ആധിപത്യത്തെ നാം ഗലാത്യരിലൂടെ കണ്ടുവരികയായിരുന്നു. ദൈവാത്മാവിന്റെ തദ്ധാനുസാരമായ ഒരു ഫലമാണ് സമാധാനം. ക്രിസ്തുവിൽ പുതിയ ജീവിതം നമ്മെ സമാധാനത്തിലേക്കാണ് നയിക്കുന്നത്. മനുഷ്യർ തമ്മിലും ദൈവത്തോടും നാം സമാധാനമുള്ളവരാകുന്നു. സമാധാനം ദൈവപുത്രരുടെ മുദ്രയാണല്ലോ. മത്തായി 5:9. സുവിശേഷത്തിലെന്ന പോലെ പ്രപഞ്ചത്തിന്റെ ആരംഭം കാറ്റാബോളി കോസ്മു ഇവിടെയും നാം കാണും. അത്ര തുടക്കം മുതലേ ദൈവം നമ്മെ വിളിച്ചനുഗ്രഹിച്ച് രക്ഷയ്ക്കായി സജ്ജമാക്കിയിരിക്കുകയാണ്. നമ്മളാകട്ടെ അന്നു മുതൽ ഇന്നോളം ദൈവത്തോട് മത്സരിച്ചുകൊണ്ടുമിരിക്കുന്നു എന്ന് സുവിശേഷം പറയുന്നത് പോലെ. ക്രിസ്തുവിൽ എൻ ക്രിസ്റ്റോ എന്ന വാക്യമോ അല്ലെങ്കിൽ അതേ അർത്ഥം വരുന്ന മറ്റു വാക്യങ്ങൾ കൊണ്ടോ അതിസമൃദ്ധമാണ് ഈ ലേഖനം. നമ്മുടെ രക്ഷയുടെ അടയാളമാണ് ക്രിസ്തു എന്നതിന്റെ സൂചനയാണത്. അവനിലൂടെയാണ് രക്ഷ. സ്വർഗത്തെയും ഭൂമിയെയും സമന്വയിപ്പിച്ച് അവൻ തന്റെ ശരീരമായ സഭയിൽ പ്രപഞ്ചത്തെ മുഴുവനും അണിനിരത്തുന്നു. ഈ പ്രാപഞ്ചിക ക്രമത്തെയും ദൈവത്തിന്റെ സർവാധീശ്വത്വത്തെയും ആഘോഷിക്കുന്ന ആരൂഢത്തിന്റെ ഒരു സങ്കീർത്തനം എൻത്രോൺമെന്റ് സാമാണ് 97:98. ദൈവത്തെ കേവലം വിഗ്രഹമായി വെട്ടിച്ചുരുക്കിയാൽ അതിനോടൊപ്പം ദൈവച്ഛായയുള്ള മനുഷ്യന്റെ അന്തസ്സും ഹനിക്കപ്പെടും. ദൈവത്തെ സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യാത്തിടത്ത് മനുഷ്യനും പരസ്പരം സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യില്ല.
ദൈവം വിഗ്രഹമാകുന്നിടത്ത് മനുഷ്യൻ വെറും ഉപഭോഗ വസ്തുവായി മാറും. ഇന്നലെ ഗലാത്തിരിൽ നന്മ തിന്മകളുടെ ബഹുവർണ പട്ടികയിൽ നാം അത് കണ്ടതാണ്. ജഡത്തിൻ്റെ അധികാരം ആത്മാവിനെ തകർക്കുന്ന വ്യവസ്ഥ. ദൈവത്തിൻ്റെ വിശുദ്ധരെയും അവരുടെ വിശ്വസ്തതയെയും പ്രകീർത്തിക്കുന്ന ഈ സങ്കീർത്തനങ്ങൾ നന്മയെയും ദുഷ്ടതയെയും വേർതിരിച്ച് തന്നെയാണ് നിർത്തുന്നത്. ഇന്ന് 98-ാം സങ്കീർത്തനമാകട്ടെ ഇപ്രകാരം ദൈവത്തിൻ്റെ വിശുദ്ധർ ഉതിർക്കുന്ന ഒരു പുതുഗാനമാണ്, എ ന്യൂ സോങ്. ലോകത്തിൻ്റെ ദിശ ആകമാനം തന്നെ മാറിപ്പോയി. ദൈവത്തിൻ്റെ സ്നേഹത്തിലും വിശ്വസ്തതയിലും കാരുണ്യത്തിലും മുങ്ങി നിവർന്നപ്പോൾ ലോകം തിന്മയിൽ നിന്ന് വേർപെട്ട് നന്മയുടെ പാതകളിലേക്ക് നയിക്കപ്പെട്ടു. ഇന്ന് മഹാവിശുദ്ധയും വേദപാരംഗതയുമായ അമ്മത്രേസ്യ എന്നറിയപ്പെടുന്ന ആവിലായിലെ വിശുദ്ധ തെരേസയുടെ തിരുനാളാണ്. പ്രാർത്ഥനയുടെയും ദൈവ ഐക്യത്തിൻ്റെയും കൊടുമുടികൾ കീഴടക്കിയ ഒരു വിശുദ്ധയാണിത്. കർമ്മലീത സന്യാസ സഭയുടെ പാരമ്പര്യങ്ങൾ അനുസരിച്ച് അവൾ സ്വീകരിച്ച നാമം തന്നെ അവളുടെ ആധ്യാത്മികതയുടെ ഒരു നേർസാക്ഷ്യമാണ്. ഈശോയുടെ തെരേസ, ടെറീസ ഓഫ് ജീസസ്. ബൃഹദ് വാല്യങ്ങളാണ് ആ മഹതി എഴുതിയിട്ടുള്ളത്. വാക്കും കർമ്മവും അത്യധികം ശക്തിയുള്ളതാക്കി മാറ്റി അവൾ ദൈവത്തിനായി കഠിനമായ ജോലികൾ ചെയ്തു. അമ്മത്രേസ്യ പറയുന്നത്, നമ്മുടെ ആധ്യാത്മിക അഭിവൃദ്ധി അളക്കാനുള്ള ഒരു മാർഗം നമ്മൾ സ്നേഹിക്കാനുള്ള കഴിവ് എത്ര വളരുന്നു എന്ന് തിരിച്ചറിയുന്നതിലാണത്രേ. അറിവും ധ്യാനവും ജ്ഞാനസമ്പൂർണതയുടെ പ്രവൃത്തികളും സമന്വയിപ്പിച്ച് തിന്മയും അക്രമവും നിറഞ്ഞ ഈ ലോകത്തിൽ എങ്ങനെ ദൈവശുശ്രൂഷ സാധ്യമാക്കാം എന്നവൾ പഠിപ്പിച്ചു. ദൈവത്തോടുള്ള ഗാഢമായ സ്നേഹബന്ധത്തിലും സൗഹൃദത്തിലുമാകുന്ന ഒരാത്മാവിൽ ദൈവം ജീവശക്തിയായി ഉണർന്നു നിൽക്കുമെന്ന് അവരുടെ ആധ്യാത്മികത നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം നമ്മളെല്ലാം സ്നേഹത്താൽ മെനയപ്പെട്ടവരാണ്. സ്നേഹമാകട്ടെ ഒരു സങ്കല്പമല്ല, അനുദിന ജീവിതത്തിലെ ചിന്തകളിലും പ്രവൃത്തികളിലും തിരഞ്ഞെടുപ്പുകളിലും നിലപാടുകളിലും അത് മൂർത്തിഭാവം കൊള്ളാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ ദൈവപാദം പിഞ്ചെന്ന് ജീവിതഘാതങ്ങൾ പിന്നിട്ടവളാണ് അമ്മത്രേസ്യ. മുഹിയർ അന്തരിയേഗ എന്നവൾ വിളിക്കപ്പെട്ടു, കാൽനടക്കാരിയായ മഹതി. ഇന്നലെ ഗലാത്തിയർ 5:25 നാം കണ്ടിരുന്നല്ലോ ദൈവാത്മാവിന്റെ പിറകെ വരി ചേർന്ന് നടക്കാനുള്ള ആഹ്വാനം. സഹയാത്രിക, തീർത്ഥാടക, അന്വേഷക, നായിക, ഗുരുനാഥ, ആ വഴിയിൽ അവൾ അങ്ങനെ പല ഭാവങ്ങൾ അണിഞ്ഞിരുന്നു. സർവോപരി ലളിതമായൊരു വ്യക്തിത്വവും. ഈ ലോകം ദൈവത്തിന് കുറെ കൂടി അനുയോജ്യമായ വാസസ്ഥലമാകാൻ നമ്മൾ കൈകോർക്കണമെന്നതാണ് അവരുടെ ജീവിതസാരം. കാരണം ഈ ദൈവം നമ്മെ എപ്പോഴും ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നോടത്ത് വസിക്കാനും സഹജനോടത്ത് വസിക്കാനും സ്നേഹത്തിൽ ഒന്നായി വസിക്കാൻ. നമുക്കും അമ്മത്രേസ്യയോടൊപ്പം പറയാനാകട്ടെ, സോളോ ദിയോസ് ബാസ്ത, ദൈവം ദൈവം മാത്രം മതി.